അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ വെളിച്ചം കടക്കുന്നിടത്ത് ഇത് വെക്കല്ല. എല്ലാ ചെങ്കൾക്കും നമസ്കാരം, ക്യാമ്പ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ഇത് കണ്ടോ, വൈൻ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വൈൻ ഇടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. വൈനിടാൻ നമ്മളൊരു ഭരണി അന്വേഷിച്ചു. അപ്പം ഭരണിക്ക് ഭയങ്കരമായ വില, 1000-1500 രൂപയൊക്കെയാണ് ഈ സൈസിലെ ഭരണി കിട്ടണമെങ്കിൽ. ഇതിന് വെറും 250 രൂപയേ ഉള്ളു. അക്വേറിയമാണ്, നമുക്കൊരു വൈനിട്ടാൽ മതി. അപ്പോൾ പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു, ഇന്ന് ഇതിനകത്താണ് വൈനിടുന്നത്. അപ്പം ഇനി വൈനിങ് പരിപാടിയിലേക്ക് കടന്നേക്കാം. നമ്മൾ വൈൻ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം പരിപാടികൾ. അതണ്ട, ഇതാണ് നമ്മുടെ വൈൻ സ്പെഷ്യലിസ്റ്റ്, വേറെ ആരുമല്ല, എങ്ക പെരിയപ്പതാ. അപ്പോൾ അച്ഛ, ഇത് ഇനി അടുത്ത് നമുക്ക് എന്നൊക്കെ ചെയ്യേണ്ടത്? ഇതിനകത്ത് ക്ലീൻ ചെയ്യാം ഈ മുള്ള് മാത്രമേ കളഞ്ഞാൽ തൊലി കളയണ്ട. അതായത് നമ്മൾ കഴിക്കാൻ ചെത്തുന്ന പോലെ ചെത്തണ്ട, അതിൻ്റെ അറ്റത്തെ ആ സാധനം മാത്രം, മുള്ള് മാത്രം. അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ഈ അകത്ത സാധനവും ഒന്നും കളയുന്നില്ല, എല്ലാം കൂടെ ചേർത്തിട്ടാണ് കൊത്തിയരിയുന്നത്. അതായത് നമ്മുടെ ഇതൊക്കെ അരിയത്തില്ല, ചുണ്ടൊക്കെ അരിയുന്ന പോലെ കൊത്തിയരിയാണ് സാധനം. അപ്പം നണ്ട, ഇനി നമ്മൾ വൈൻ മിക്സിങ് ആരംഭിക്കുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഏറ്റവും അത്യാവശ്യം വേണ്ടത് ചിരട്ടത്തവിയാണ്. ഇതിനൊരു കാരണവശാലും നമ്മൾ സ്റ്റീലോ പ്ലാസ്റ്റിക്കോ തവികൾ ഉപയോഗിക്കാൻ പാടില്ല, ചിരട്ടത്തവി തന്നെ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ വൈൻ പൊളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ ചിരട്ടത്തവി നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യുക, നമ്മൾ അവൈലബിൾ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ എത്തിച്ച് തരാവുന്നതാണ്. അടുത്തത് കുറച്ച് ഗോതമ്പ്, ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് ഈസ്റ്റ്, അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചു നല്ല അലമ്പാണ് കേട്ടോ, അതാ അപകടം കേൾക്കുന്നത്. പിന്നെ ഇതിപ്പോൾ 2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് 3 വേണം, പക്ഷെ നമ്മൾ ഇച്ചിരി മധുരം കുറച്ചിട്ടെടുക്കുന്നത് കൊണ്ട് ഇത് 2 കിലോ പഞ്ചസാര. പിന്നെ ഒരു 3 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് 1 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളമാണ് കണക്ക്. ആ കണക്കിന് നമ്മൾ 3-3.5 കിലോ ആണ് ഇത് വന്നിരിക്കുന്നത് കൊണ്ട് 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സിങ് ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ നമ്മുടെ അക്വേറിയത്തിനകത്തേക്ക് ഇതിരുവാണ്, ഏതാണ്, നമ്മുടെ സ്വന്തം കൈതച്ചക്ക. അതിങ്ങനെ കോരി കോരി ഇടണം. അപ്പോൾ കുറച്ച് കൈതച്ചക്ക ഇട്ടു. ഇനി അടുത്ത ചേർക്കാൻ പോകുന്നത് ഗോതമ്പാണ്. ഗോതമ്പ് 2 സ്പൂൺ ചേർത്തു. അടുത്ത തന്നെ അടുത്തത് ഈസ്റ്റാണ്, അത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് അല്ലേ, ആ അതെ, നല്ല ഈസ്റ്റാണ്. അപ്പോൾ അത് 1 സ്പൂൺ നിറച്ച് 1 സ്പൂൺ ഈസ്റ്റ് ഇട്ടു. അടുത്ത ഏതാ, പഞ്ചസാരയോ? പഞ്ചസാര ഒരു 2 കിലോ ആ 2 കിലോ മുഴുവൻ ഇടുവാണ് ഇപ്പോൾ. ഇപ്പം ഒരു 1 കിലോ ഇട്ടു. അടുത്തത് ഇനിയും ഇങ്ങനെ ലെയറ് ലെയറായിട്ടാണ് നിറയ്ക്കുന്നത്. അടുത്തത് വീണ്ടും നമ്മളിത് ചെയ്യുവാണ്, ഏതാ കൈതച്ചക്ക നിറയ്ക്കുവാണ് അടുത്ത ലെയറായിട്ട്. ഇനി ബാക്കിയുള്ള ഇതൂടെ എൻ്റെ പേരെന്താ, ഇപ്പം ഇട്ട സ്ഥലത്തിൻ്റെ പേര് ഗോതമ്പ്. അടുത്ത ബാക്കി ഈസ്റ്റും പഞ്ചസാര കൂടെ ചേർക്കണം അല്ലേ. ബാക്കിയുള്ള 1 സ്പൂൺ ഈസ്റ്റും കൂടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ഇട്ടു. അടുത്തത് ബാക്കി 1 കിലോ പഞ്ചസാരയും കൂടെ. അടുത്തത് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് അതിനകത്തോട്ടെ. ഇനി ഇത് നല്ലപോലെ ഇളക്കി അങ്ങ് ചേർക്കാൻ പോവുകയാണ്. തട്ടുകൊള്ളരുത്, തട്ടുകൊണ്ടാൽ പൊട്ടിപ്പോവും. കാര്യം അക്കേറി ആയതുകൊണ്ട് അറിയാമല്ലോ, അതിന് വലിയ ബലം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം വൈനിടാനൊക്കെ വെറും 250 രൂപയ്ക്ക് ഈ പാത്രം ധാരാളം മതിയാവും. അടുത്തത് ഇനി ഇത് മൂടിക്കെട്ടാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ നല്ല വൃത്തിയുള്ള തുണി വെക്കുന്നു, അതിനുശേഷം വാ നന്നായിട്ട് കെട്ടുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ വെളിച്ചം കടക്കുന്നിടത്ത് ഇത് വെക്കല്ല. ഒന്നെങ്കിൽ ഒരു തുണി ഇട്ട് ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇരുട്ടുള്ള മുറിയിൽ ഇരുട്ടറയിൽ കൊണ്ടുവെക്കുക. ശേഷം ഓൾട്ടർനേറ്റീവ് ഡേയ്സ്, അതായത് 1.5 ദിവസങ്ങളിൽ ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. 21-ാമത്തെ ദിവസം അരിച്ചെടുത്ത് കുപ്പികളിലാക്കണം. കുപ്പികളിലാക്കുമ്പോഴും പ്രത്യേകം കളറുള്ള കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് 21 ദിവസത്തിന് ശേഷം ഇവനെ പൊക്കുന്നതായിരിക്കും. അങ്ങനെ
നീണ്ട 22 വർഷമല്ല 22 ദിവസങ്ങൾക്ക് ശേഷം ദേവന്ന് കാണുക, നമ്മുടെ വയറെല്ലാം ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി ഇത് തുറക്കൽ എന്നൊരു കർമ്മം നമുക്ക് നിർവഹിക്കാം. അച്ഛൻ നമുക്ക് തുറക്കാം. ഞങ്ങളിത് അഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ഇതിനകത്ത് നമ്മുടെ അക്വേറിയത്തിൽ വൈനിട്ടേക്കാം. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ, ഇത് ഇതുണ്ട്, ഇത് സാധാ വാട്ടർ ക്യാനാണ്. ഇതിനകത്തേക്ക് ഇത് കോരി നിറയ്ക്കുക. ഇതിനകത്തോട്ട് നിറച്ചാട്ടൊരു ഗുണം എന്നാന്ന് വെച്ചാൽ, നമുക്ക് കുപ്പിയിലോട്ടാക്കുമ്പോൾ ഇതങ്ങ് തുറന്നു കൊടുത്താൽ മതി, കുപ്പിയിലോട്ട് നിറയും. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇത് പിഴിഞ്ഞിട്ട് വേണ്ട ഇതിനകത്തോട്ട് ഒഴിക്കാൻ. പിഴിയല്ല, പിന്നെ ചുമ്മാ കുരുക്കുക, ബാക്കി ഒരു പിച്ചിട്ട് പിഴിയാതെ തന്നെ മാറ്റുക. പിഴിയാൻ പാടില്ല, പിഴിയാൻ പാടില്ല. ആ അത് ശരി, പിഴിയാൻ പാടില്ല. പിച്ചിട്ട് വരുന്ന അളവിൽ കളയുകയോ അല്ലെങ്കിൽ ഞെക്കി എടുത്ത് അന്നേരം കുടിക്കുകയോ. ആ ഏത് വൈനിൻ്റെ പിഴിഞ്ഞാത് കറകളാകും. അത് ശരി, അതൊരു പുതിയ അറിവാണ് കേട്ടോ. അപ്പം പിഴിയാൻ പാടില്ല. എന്നാ അങ്ങോട്ട് കോരി ഒഴിച്ചാലോ. പിടിക്കട്ടെ. ആ ഒഴിച്ചോ. വേറെ ചെരുവ് എടുത്താ പിശ. ആ ചെരുവ് എടുക്കാം. അങ്ങനെ നമ്മൾ അതിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ ഇതിനകത്തോട്ടാക്കി. മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഇതിൻ്റെ പേരെന്നാ, പിശിട്. പിശിട് മുഴുവൻ ഇതിനകത്ത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇനി ഒരു റൗണ്ട് കൂടി ഇതിനകത്ത് നിന്ന് അങ്ങോട്ട് ഊറ്റാനുണ്ട്. ഇതിൻ്റെ കളർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാലേ ഒരുമാതിരി ചായ പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഇതല്ല ഇതിൻ്റെ ഒറിജിനൽ കളർ. ഒരാഴ്ച ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവൻ തെളിഞ്ഞിട്ട് നല്ല സ്കോച്ച് പോലെ ആവും. അതുപോലെ ആയ സാധനമുണ്ട്, കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഈ ഇപ്പം നമ്മൾ പിഴിഞ്ഞെടുത്ത വൈനില്ലേ, അത് ഈ കുപ്പിയിലേക്ക് ടാപ്പ് ചെയ്യാം. ഇതുണ്ടോ, അതാണ് ഈ പാത്രത്തിലെടുത്തുകൊണ്ടുള്ള ഗുണം. ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ചായ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്, കരിമ്പിന്നീര് പോലെ. ആ കരിമ്പിന്നീര് പോലെയൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഇത് എടുത്തിട്ട് ഒരാഴ്ച തെളിയാം. അല്ല, നമ്മുടെ ഇരിക്കുന്ന എത്ര മാസമായതാ? നമ്മൾ ഇരിക്കുന്ന 3 മാസമൊക്കെ ആയതാണ്. നല്ല പഴക്കമുള്ള സാധനം കാണിച്ചു തരാമോ? അത് അടിപൊളിയാണ്. ഏതാ ഇത് നമുക്ക് കുഴിച്ചിട്ടാലോ? അപ്പം ഇതണ്ടേ, ഇതാണ് നമ്മളെടുത്ത വൈൻ. ഇത് ചായ പോലെയല്ലേ ഇരിക്കുന്നത്, പക്ഷേ നല്ല ഒന്നാം തര സാധനം ഒഴിച്ച് കാണിക്കാം. അതായത് 3 മാസമായ സാധനം. ഏതാ, അതാണോ? ഇതേതാ ഐറ്റം ഏതാ? ഇനി നമ്മൾ ഈ 3 മാസം പഴക്കമുള്ള വൈൻ ഒഴിക്കുവാണ്. അമ്പള കളർ കണ്ടോ, കോച്ച് പോലെയാണ് സാധനം കിടക്കുന്നത്. കണ്ടാ, ഇനി ഇതേ ഈ കളർ അടുത്തെന്ന് വെച്ച് നോക്കിക്ക്, സെയിം സാധനമാണ്. ഇത് പുത്തൻ എടുത്തത്, ഇത് 3 മാസം പഴക്കേതാ. അപ്പോൾ 1 വർഷം ഇട്ട് കഴിഞ്ഞാൽ എന്നാൽ ലെവലിലായിരിക്കും സാധനം വരുന്നതെന്ന് നോക്ക്. തീരുന്നില്ല, അടുത്ത സാധനം ഒഴിക്കാവേ. ഇത് റെഡാണ്. ഹായ് കിഡിലോസ്കി. ഇത് ഇതല്ലേ നമ്മുടെ ബീട്രൂട്ട് അല്ലേ? ഇത് ബീട്രൂട്ട്. അടുത്തത് ഏതാ ഉള്ളത്? അടുത്തത് വരുന്നു മുന്തിരി വൈറ്റ്. പച്ചമുന്തിരി, പച്ചമുന്തിരി കൊണ്ടുണ്ടാക്കിയതാണ്. ഇനി അടുത്തത് ഏതാ? ആ അതെ, ഇത് നെല്ലിക്ക കേട്ടോ സംഭവം. ആ ഇതൊരു വെറൈറ്റി കളറിലാണ്. ഒന്നാമത്തെ നെല്ലിക്ക, രണ്ടാമത്തത് വൈറ്റ് വൈൻ, അതായത് നമ്മുടെ പച്ച മുന്തിരി കൊണ്ടുണ്ടാക്കിയത്. ഇത് ബീട്രൂട്ട്. ഇതേതായിരുന്നു? സെയിം പൈനാപ്പിൾ തന്നെയാണ് കിടക്കുന്നത്. എന്താ വ്യത്യാസം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സംഭവം. എന്തായാലും ഇനി നമ്മുടെ ഫ്രഷ് സാധനം ഇപ്പോൾ എടുത്തത് അങ്ങ് ഒഴിക്കുകയാണ്. അടിപൊളി. ഇല്ല, തീർന്നിട്ടില്ല. അതേ അടുത്ത സാധനം ഇനി ഇരിക്കുകയാണ്, ഇപ്പോൾ എടുത്തുകൊണ്ടാണ് കേട്ടോ. ഇതുണ്ടോ, സ്റ്റാർ ഫ്രൂട്ട്സ് കൊണ്ടുണ്ടാക്കിയ, ഫ്രൂട്ട്സ് അല്ല സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കിയ ഐറ്റമാണ്. പിന്നെ മലയാളത്തിൽ തന്നെ അതിൻ്റെ പേര്, ആ വൈരപ്പുളി. ഇതിന് ഏകദേശം ആ വൈറ്റ് വൈൻ്റെ ഒരു കളറാണ് വരുന്നത് അല്ലേ? ആ ഇത് രണ്ടും പച്ചമുന്തിരിക്ക് അതേ കളറായ കൊണ്ടാണ് സെയിം കളർ വന്നത്. ഓക്കെ, ഒരുപാട് ഗുണങ്ങളാണ് കൊളസ്ട്രോള്. ആ ഇനി എന്തായാലും നമ്മൾ ഇത് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത്ര സാധനം ഉണ്ടാക്കി വെച്ചതിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കിയ സാധനം ഞാനൊന്ന് ടെസ്റ്റ് അടിക്കട്ടെ. ഞാൻ പറയിട്ട് രണ്ടുപേർക്കും കൊടുക്കാവേ. എന്താണെന്ന് വെച്ചാൽ ഇത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ബ്രോ, ഐസ് വാരി തൊണ്ടായിട്ട് എടുത്ത് ഭയങ്കര ആ ഒരു ഫീലുണ്ടല്ലോ. ഇത് കുടിച്ച് വയ്ക്കേ, കുടിച്ച് വയ്ക്കേ. പ്രായമുള്ളവർക്ക് ആദ്യം കൊടുക്കട്ടെ, നിങ്ങൾ ഒരു സെക്കൻഡ് നിൽക്കുക. എങ്ങനെ ഉണ്ട് അച്ഛേ, നല്ലൊരു ഫീലല്ലേ ഇറങ്ങിപ്പോ? ഉറക്കം കിട്ടാൻ നല്ലതാണ്. ആ അത് തന്നെ.
തെളിഞ്ഞത് ഇങ്ങനെ അതങ്ങ് കടന്നു പോകുന്ന ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലാണ് കേട്ടോ സംഭവം. ഇത് സ്റ്റാർ ഫ്രൂട്ട് ഗ്ലാസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഒരു കളറിനെ ലുക്കിന് വേണ്ടി മാറ്റി കേട്ടോ, അതുകൊണ്ടാണ്. സ്റ്റാർ ഫ്രൂട്ട് ഇത് ചതുരപ്പുളി വൈരപ്പുളി നമ്മൾ നാട്ടിൽ പറയും. ഇതുണ്ടല്ലോ എന്താ പറയുന്നത്, ചങ്കരകത്തൊക്കെ കാറ്റടിച്ച് കയറ്റി നിറച്ച് വെച്ചാൽ ആ ഒരു അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വാക്കുകളൊന്നും ഇല്ല. കാര്യം അത് എന്നാ അതങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് തന്നെ ഇച്ചിരി കുടിച്ച് വെക്കാം ബ്രോ. സ്റ്റാർ ഫ്രൂട്ട് അടിപൊളി, പിന്നെ ഇതിനകത്ത് ഏലക്കായും പട്ടയും ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രത്യേക രുചിയും കൂടെ വരുന്നുണ്ട്. ഇത് ഇത് ഇതല്ലേ നമ്മുടെ ബീട്രൂട്ട്, ബീട്രൂട്ട് കമ്പാരിറ്റീവ്ലി ബീട്രൂട്ട് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അത്ര ഒക്കത്തില്ല കേട്ടോ. കാര്യം ആ ഇച്ചിരി കുടിച്ച് ബീട്രൂട്ടാണ് യൂട്യൂബിൽ എല്ലാവരും ചെയ്തിരിക്കുന്നത്, പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ സ്റ്റാർ ഫ്രൂട്ടിൻ്റെയും പൈനാപ്പിളിൻ്റെ ഏഴ് അയലക്കത്ത് വരത്തില്ല സാധനം. ആ അതാണ് ഒരു കാര്യം. ഇനി വേണ്ടേ നമ്മുടെ പ്രധാന ഐറ്റം, നമ്മളുണ്ടാക്കിയ ഈ പൈനാപ്പിളിൻ്റെ മൂന്ന് മാസമായ സാധനമാണിത്. അടിപൊളി, അതായത് എന്താ സ്കോച്ച് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തിരിക്കും. നൈസ് അല്ലേ, എന്താ ഫീൽ വേറെ ലെവലാണല്ലോ. ഇത് വെള്ള പച്ചമുന്തിരിയുടെ സാധനം. ഓ ഇതിന് ഭയങ്കര ഗ്യാസ് കേട്ടോ, ഗ്യാസ് ഒത്തിരി കൂടല. കിക്കാവോ മിക്കാറ് പച്ചമുന്തിരി, പച്ചമുന്തിരി അതായത് വൈറ്റ് വൈൻ രാജകീയമാണ്. പഴക്കം മൂന്ന് മാസമല്ലേ ഇന്ന്. ഇതെല്ലാം ആ ക്രിസ്മസ് ടൈമിൽ ഒന്നിച്ചിട്ടതാ കേട്ടോ ഈ സാധനം എല്ലാം കൂടെ, അതാ ഈ മൂന്ന് മാസം പഴക്കം പറയുന്നത്. ഇത് ഏതായിരുന്നു? ആ ഇത് നെല്ലിക്ക. ഇതിലെല്ലാം ഈ സാധനം വരും കേട്ടോ. ആ പക്ഷേ ഇത്രയൊക്കെ കുടിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ കംപ്ലീറ്റ് സാധനത്തിനെ അടിക്കും. കാര്യം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് പെർഫെക്റ്റ് ആയിരുന്നു, അതിൻ്റെ മധുരം ചേർത്തിരിക്കുന്നത്. വീര്യം ഇവൻ തന്നെ കേട്ടോ, അടിപൊളി. ഇനി കുഴുകുത്താൻ വേണ്ടി പോവാം, അതിന് കുഴിച്ചിടാൻ വേണ്ടി പോവാം. ഇനി നമുക്ക് ഇവനെ അങ്ങ് ഇറക്കാം. കുഴിയൊക്കെ കുത്തി ഇപ്പം മടുത്ത് കേട്ടോ. ആ ഓടിക്കണം. ഇനി നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അവനെ എടുക്കുന്നത്, ഇതിനകത്ത് ഉടായ്പൊന്നുമില്ല. ഈ ഡേറ്റ് നോക്കിക്കോ, ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവനെ പൊക്കത്തുള്ളൂ നമ്മൾ. ഇങ്ക പാറടാ തമ്പി, ഇങ്ക പാറ്. ഇനിമേ ഉനക്ക് ഇങ്കത്താ ഡ്യൂട്ടി, ഒരു വർഷത്തേക്ക് ഇങ്കത്താ നീ പാതുകാപ്പണം. ശരിയാ, ഇങ്ങനെ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അക്വേറിയം വൈൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ കുപ്പിയെടുത്ത് കുഴിച്ചിടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ സ്ഥലം വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ അടപ്പുള്ള കുപ്പി ഉപയോഗിച്ച് വെള്ളം കയറുന്നിടത്ത് കോർക്കുള്ളതിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഇൻഫെക്റ്റഡ് ആകാൻ, ഫംഗസ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടപ്പുള്ളത് എടുത്ത് വെച്ചത്. വീട്ടിൽ സൂക്ഷിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ കോർക്ക് തന്നെയാണ് നല്ലത്. എന്തായാലും കൃത്യം ഒരു വർഷത്തിന് ശേഷം നമ്മൾ ആ കുഴിച്ചിട്ട വൈൻ എടുത്തിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാര്യം നമ്മൾ ഫേസ്ബുക്കിൽ ഈ അടുത്ത ദിവസം 100K ഫോളോവേഴ്സ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ളൊരു വലിയ താങ്ക്സ് എല്ലാവരും ഞാനിപ്പോൾ അറിയിക്കുന്നു. എന്തായാലും തുടർന്നൊരു കിടുക്കാച്ചിൽ കിടുക്കാച്ചി നാക്ക് മുഴുവൻ ഉളുക്കുവാണല്ലോ, വൈൻ അടിച്ചേണ്ട കേട്ടോ. എന്തായാലും തുടർന്നൊരു കിടുക്കാച്ചി എപ്പിസോഡിൽ കാണുന്നവരേക്ക് ദിസ് ഇസ് മാർക്ക് ആന്റണി സൈനിങ് ഓഫ്.